ഹായ് ഓൾ, ഇന്ന് നമ്മൾ വിർച്വൽ ലാബിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വിർച്വൽ ലാബ് ബേസിക് ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് വിർച്വൽ ലാബിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു വിർച്വൽ ലാബിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഒന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ ലാപ്ടോപ്പ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അത്ര മാത്രമേ ഉള്ളൂ റിക്വയർമെൻ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് എ ലാപ്ടോപ്പ് വിത്ത് ഗുഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി. മൊബൈൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ലാപ്ടോപ്പ് തന്നെ വേണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ വിർച്വൽ ലാബ് എന്ന് ടൈപ്പ് ചെയ്യുക. വിർച്വൽ ലാബ്, ഇപ്പം ഫസ്റ്റ് വിർച്വൽ ലാബ്സ് വി ലാബ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്നുള്ള ഒരു സൈറ്റിലേക്ക് പോകും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിലുള്ള വിർച്വൽ ലാബ് എന്നുള്ള സൈറ്റാണിത്. വിർച്വൽ ലാബ്സ്, വിർച്വൽ ലാബിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇതുപോലെയാണ് വരുന്നത്. ഒരു നെറ്റ് കണക്ഷൻസ് വേണം. അപ്പോൾ ഏത് റിമോട്ട് ലൊക്കേഷൻ വേണമെങ്കിലും നമുക്ക് ആ വിർച്വൽ ലാബ് ആക്സസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ പ്രാക്ടിക്കൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഗൂഗിളിൽ വി ലാബ് നമ്മൾ ടൈപ്പ് ചെയ്ത് വിർച്വൽ ലാബ് ടൈപ്പ് ചെയ്ത് ഈ ഒരു സൈറ്റിലേക്ക് വരും. ഇതിനകത്താണെങ്കിൽ ഡിഫറെൻ്റ് ഏരിയാസ് ഓഫ് വിർച്വൽ ലാബ് കൊടുത്തിട്ടുണ്ട്. വേരിയസ് എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ആണ്: ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, അങ്ങനെ വേരിയസ് ഏരിയാസ് വിർച്വൽ ലാബിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പ് എന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സൈറ്റിൽ ഡിഫറൻറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഏരിയയിലുള്ള ലാബ്സിൻ്റെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദ ലാബ്സ് റെഡി ഫോർ യൂസ്, ഡിഫറൻറ്റ് ലാബ്സ് റെഡി ഫോർ യൂസ്. അത് ഓരോ IITs ആണ് അതിൻ്റെ മേൽനോട്ടത്തിലുള്ളത്. അതാണ് അവർ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അതായത് അഡ്വാൻസ് നെറ്റ്വർക്ക് ടെക്നോളജീസ് വിർച്വൽ ലാബ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ലാബ്, ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് ലാബ്, അങ്ങനെ ഡിഫറെൻറ്റ് ലാബ്സ് ഓൾറെഡി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിർച്വൽ ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ലാബ്സ് അണ്ടർ മെയിൻ്റനൻസ്, അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വി വിൽ ലുക്ക് ഇൻ ടു ദ ബേസിക് ഇലക്ട്രോണിക്സ് ലാബ്. ബേസിക് ഇലക്ട്രോണിക്സ് ലാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്: വെൽക്കം ടു ബേസിക് ഇലക്ട്രോണിക്സ് വിർച്വൽ ലബോറട്ടറി. അതിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണ് വിർച്വൽ ലാബ് ഫോർ ടീച്ചേഴ്സ്, വിർച്വൽ ലാബ് ഫോർ സ്റ്റുഡൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ലിസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ്. ഈ ഒരു ലാബിൽ അണ്ടറിൽ വരുന്ന ലിസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. ഇതിനകത്തുണ്ട് ഫെമിലറൈസേഷൻ ഓഫ് റെസിസ്റ്റർ, ഫെമിലറൈസേഷൻ ഓഫ് കപ്പാസിറ്റർ, ഫെമിലറൈസേഷൻ ഓഫ് ഇൻഡക്ടർ, അങ്ങനെ ഡിഫറൻറ്റ് എക്സ്പീരിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്, ഹാഫ് റെക്ടിഫിക്കേഷൻ, ഫുൾ റെക്ടിഫിക്കേഷൻ, അങ്ങനെ കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഫെമിലറൈസേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസും പിന്നെ സിമുലേഷൻസ് വരുന്ന രണ്ട് മൂന്ന് എക്സ്പീരിമെൻറ്റ്, അതായത് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ്, ഹാഫ് റെക്ടിഫിക്കേഷൻ, ഫുൾ റെക്ടിഫിക്കേഷൻ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലിസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ് എടുത്തു. പിന്നെ അതിനകത്ത് ഇപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം, ഫെമിലറൈസേഷൻ ഓഫ് റെസിസ്റ്റർ. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം മൂന്ന് കാറ്റഗറി ആയിട്ട് വരും. ഒന്ന് ഫസ്റ്റ് തിയറി പോർഷൻ, അതിൻ്റെ ഒരു ക്വിസ് പാർട്ട്, റെഫറൻസ് പാർട്ട്, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് തിയറി എന്ന് വെച്ചാൽ ഫെമിലറൈസേഷൻ ഓഫ് റെസിസ്റ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷന്, അതിൻ്റെ കളർ കോഡിങ് ഡീറ്റെയിൽസ്, അത് എങ്ങനെയാണ് അതിനകത്ത് ഡിഫറെൻ്റ് ബാൻഡ്സ് വരുന്നത്, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, അതിനുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർബൺ ഫിലിം ടൈപ്സ്, കാർബൺ ഫിലിം റെസിസ്റ്റർ, അതാണ് കാർബൺ ഫിലിം റെസിസ്റ്റർ. നമ്മൾ ലാബിൽ എങ്ങനെയാണോ ആക്ച്വലി കാണുന്നത് അതുപോലൊരു ഫീലിംഗാണ് നമുക്ക് വിർച്വൽ ലാബിൽ കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലാപ്ടോപ്പ് വിത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് റിമോട്ട് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും വി ക്യാൻ യൂസ് ദിസ് ലാബ്. അതിൻ്റെ സ്പെഷ്യാലിറ്റി. നെക്സ്റ്റ് ആണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ, അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിലാണെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പോർട്ട് ചെയ്ത് മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യണോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ലൈഡ് ഫോർമാറ്റിലും PDF ഫോർമാറ്റിലും ഈ തിയറി നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് തിയറി, ഡീറ്റെയിൽഡായിട്ടുള്ള തിയറി. ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ക്വിസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് എക്സ്പീരിയൻസ് കളർ കോഡിംഗ് ആയിരുന്നു. അപ്പോൾ കളർ കോഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള
കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും, വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ കളർ കോഡിംഗ് നോക്കിയിട്ട് യൂണിറ്റ്സ് ആണെങ്കിൽ ഓം കിലോ ഓമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, അത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്യൂസ് ഏരിയ. ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി തേർഡ് പ്രൊവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസസ്. ഇനി ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും റെഫർ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഡീറ്റെയിൽഡ് തിയറി, ദെൻ ക്യുസ്, റെഫറൻസ്, കെമിറ്ററൈസേഷൻ ഓഫ് റെസിസ്റ്റർ. ഇപ്പോൾ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ സെക്കൻഡ് എക്സ്പെരിമെൻറ്റിലോട്ട് പോകാം. ലിസ്റ്റ് ഓഫ് എക്സ്പെരിമെൻസിൽ സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് ഫെമിലറൈസേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ഫെമിലറൈസേഷൻ ഓഫ് കപ്പാസിറ്റർ, റെസിസ്റ്ററിൻ്റെ ആ സെയിം രീതിയിൽ തന്നെ തിയറി കൊടുത്തിട്ടുണ്ട്. ക്യുസ് ഉണ്ട്, റെഫറൻസസ് ഉണ്ട്, തിയറി ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കപ്പാസിറ്റർ, അതിൻ്റെ ഫിഗർ, അതിൻ്റെ കൺസ്ട്രക്ഷൻസ് ഡീറ്റെയിൽസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പോളറൈസ്ഡ് അൺപോളറൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, സെറാമിക് കപ്പാസിറ്റർ, ഫിഗർ ഉണ്ടല്ലേ, ആക്ച്വൽ ഫിഗറാണ്. അനിമേഷൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഒറിജിനൽ ഫിഗർ പോലെ നമുക്ക് കമ്പൗണ്ടിൻ്റെ പോലെ നമുക്ക് തോന്നും. അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്, വിർച്വൽ ലാബിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കളർ ബാൻഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, തിയറി ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് ക്യുസ്. ഇപ്പം കപ്പാസിറ്റർ ആയതുകൊണ്ട് കപ്പാസിറ്റർ റിലേറ്റഡ് ക്യുസ് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് യുവർ നോളജ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫൈവ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് ആണോ, എത്രമാത്രം പഠിച്ചു എന്നുള്ളത് ഈ ക്യുസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ റെഫറൻസസ് ഉണ്ട്, ഫർദർ നോട്ട്സോ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ അതിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫെമിലറൈസേഷൻ ഓഫ് കപ്പാസിറ്ററിൻ്റെ എക്സ്പെരിമെൻ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫെമിലറൈസേഷൻ ഓഫ് ഇൻഡക്ടറാണ്, അതും സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു സിമുലേഷൻ വരുന്ന ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് എടുക്കാം. അതായത് ഇപ്പം വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് അതിൽ നമ്മൾ എടുക്കുകയാണ്. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് അതിൽ നമ്മുടെ തിയറി പോർഷനുണ്ട്, അത് ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, സിമുലേഷനുണ്ട്, ക്യുസ് ഉണ്ട്, അസൈൻമെൻറ്റ് പോർഷനുണ്ട്, റെഫറൻസ് ഉണ്ട്. ഇതുപോലെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തിയറി പോർഷൻസ് ഉണ്ട്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതുണ്ട്, സിമുലേഷൻ ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ട്. ഇത്രയും പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ എത്രമാത്രം എഫക്റ്റീവായിട്ട് പഠിച്ചു തരുകയാണ്, ക്യുസ് ഉണ്ട്, അസൈൻമെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, റെഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് തിയറിയാണ്. തിയറി പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ക്യാര എക്സ്പ്ലനേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇക്വേഷൻസ് ആയതും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൊസീജിയർ, നമ്മൾ ഈ ഒരു ലാബ് വിർച്വൽ ലാബിൽ എങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്, വിത്ത് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സ്റ്റെപ്സ് പഠിക്കണം, പഠിച്ചിട്ട് തിയറിയും പ്രൊസീജിയറും അറിയാമെങ്കിൽ വി ക്യാൻ മൂവ് ഓൺ ടു സിമുലേഷൻ. സിമുലേഷൻ പാർട്ടിൽ കുറേ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോർവേഡ് ബയസ് സിലിക്കൺ ഡയോഡ്, ഫോർവേഡ് ബയസ് സിലിക്കൺ ഡയോഡ് ഡ്രോ സർക്യൂട്ട്, റിവേഴ്സ് ബയസ് സിലിക്കൺ ഡയോഡ്, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഫോർവേഡ് ബയസ് സിലിക്കൺ ഡയോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് എക്സ്പെരിമെൻ്റ് സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്, കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, എക്സ്പെരിമെൻ്റൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു വാല്യൂ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്നിട്ട് വി ഐ നമ്മൾ തിയറി ഓൾറെഡി പഠിച്ചു, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രമേ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡി സി വോൾട്ട് ഉണ്ട്, ഒരു ഡി സി വോൾട്ട് വേരി അയക്കാം, ഡിഫറെൻറ്റ് ഡി സി വോൾട്ട്സിന് വേരി അയക്കുകയാണ് ചെയ്യേണ്ടത് ഈ ലാബിൽ ഈ ഒരു എക്സ്പെരിമെൻ്റിൽ. ഇതിനകത്ത് അമീറ്റർ സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വോൾട്ട് മീറ്റർ പാരലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഡയോഡുണ്ട്, ഒരു വി ഡി സി വാല്യൂ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് അതിൽ സർക്യൂട്ട് ഡയഗ്രം വന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഡയോഡ് സെലക്ട് ചെയ്യുക, 1940 സെലക്ട് ചെയ്തു. റെസിസ്റ്റൻസ് വാല്യൂ പർട്ടിക്കുലർ വാല്യൂയിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യുക, ഒരു 311 വാല്യൂ റെസിസ്റ്റൻസ് സെറ്റ് ചെയ്തു. ഇനി ഡി സി വോൾട്ടേജ് നമ്മൾ മിനിമം ടു മാക്സിമം ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേരി ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വോൾട്ട് മീറ്റർ ഉണ്ട്, അമീറ്റർ ഉണ്ട്, വി ഡി സി വാല്യൂ ഉണ്ട്, വേരി ചെയ്യിച്ച് ആഡ് ടേബിൾ കൊടുക്കുക. വീണ്ടും നമ്മൾ ഡി സി വാല്യൂ ചേഞ്ച് ചെയ്ത് ആഡ് ടേബിൾ കൊടുക്കുക, ഡി സി വാല്യൂ ചേഞ്ച് ചെയ്ത് ആഡ് ടേബിൾ കൊടുക്കുക. അപ്പോൾ ഇത് ചാർട്ടായിട്ട് വരും, ഇങ്ങനെ ഓരോ വാല്യൂസ് ആയിട്ട് വരും. ഇപ്പം പർട്ടിക്കുലർ ഇത് ഉണ്ടല്ലോ, ഇതിപ്പം അമീറ്റർ റീഡിംഗ് ഉണ്ട്, വോൾട്ട് മീറ്റർ റീഡിംഗ് ഉണ്ട്. ഇത് അമീറ്ററിൽ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, 1.2
ഫോർവേഡ് വോൾട്ടേജ് വാല്യൂവിൽ ഇവിടെ വന്നിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി വരും. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ടേബിൾ എടുക്കുമ്പോൾ നെക്സ്റ്റ് കറസ്പോണ്ടിങ് വോൾട്ടേജും കറണ്ടും വരും. ഇപ്പോൾ ഡി സി വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഡിഫറെൻറ്റ് വാല്യൂസ് നമുക്ക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. മിനിമം ഒരു 15 വാല്യൂസ് എങ്കിലും എടുക്കണം. ഇപ്പോൾ ഡെമോ ആണെങ്കിൽ കുറച്ച് വാല്യൂസ് എടുക്കുന്നുള്ളൂ. ഡി സി വാല്യൂ മിനിമം ടു മാക്സിമം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറസ്പോണ്ടിങ് വോൾട്ട് മീറ്റർ റീഡിങ് അമീറ്റർ റീഡിങ് ഡിസ്പ്ലേ ചെയ്ത് തരും. ഓക്കെ, ഇതുപോലെ ചേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇത് പ്ലോട്ട് ചെയ്യാനുള്ള ഇതിനകത്തൊരു പ്ലോട്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാഫ് പോർഷനിൽ അത് പ്ലോട്ട് ചെയ്ത് തരും. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്ത് തരും. ഇതാണ് വിർച്വൽ ലാബിൽ ഫോർവേഡ് ബയ സിലിക്കൺ ഡയോഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. ഡി സി വോൾട്ടേജ് മിനിമം ടു മാക്സിമം വേരി ചെയ്യിക്കുക. അതിൻ്റെ ഓരോ വാല്യൂസിനും ആഡ് ടു ടേബിൾ എടുക്കുമ്പം നമുക്ക് ടേബിൾ ഇങ്ങനെ ഓരോന്ന് ചാർട്ട് ചെയ്ത് വരും. കുറച്ച് വാല്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് പ്ലോട്ട് കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് കിട്ടും. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്ത് കിട്ടും. അതിവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെയും പ്രിൻ്റ് ഇട്ടെന്നുള്ള സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് റെക്കോർഡിലേക്ക് പ്രിൻ്റ് എടുത്ത് വെക്കാം. അതുപോലെ റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ഫോർ റിവേഴ്സ് ബയാസ്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് റിവേഴ്സ് ബയാസിൻ്റെ വരും. അപ്പോഴും ഡയോഡിന് ഏതെങ്കിലും ഡയോഡ് നമുക്ക് ചെക്ക് സെറ്റ് ചെയ്യുക, റെസിസ്റ്റൻസ് സെറ്റ് ചെയ്യുക. അതിൻ്റെ ഡി സി വോൾട്ടേജ് മിനിമം ടു മാക്സിമം വേരി ചെയ്യിച്ച് ടേബിൾ ഫോം ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. സെയിം പ്രൊസീജിയറാണ് റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സിനും. ലാസ്റ്റ് ഇവിടെ എന്ത് കിട്ടും, പ്ലോട്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വളരെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റാണ് റെക്ടിഫയർ. അതാണ് ഹാഫ് റെക്ടിഫിക്കേഷൻ. അത് വെർച്വൽ ലാബിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹാഫ് റെക്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തു. അപ്പം അതിലും തിയറി പ്രൊസീജിയർ, ഓസിലോസ്കോപ്പ് ട്യൂട്ടോറിയൽ, സിമുലേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ക്വിസ് റെഫറൻസ് ഫസ്റ്റ്, ഹാഫ് റെക്ടിഫിക്കേഷൻ്റെ ഫുൾ തിയറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ്, സർക്യൂട്ട് ഡയഗ്രം വിത്ത് ഇക്വേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഹാഫ് റെക്ടിഫയർ നെക്സ്റ്റ് അതിൻ്റെ പ്രൊസീജിയറുണ്ട്. വിർച്വൽ ലാബിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓസിലോസ്കോപ്പിൻ്റെ ഒരു ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സിമുലേഷനിലേക്ക് പോകാം. അതിൽ ഹാഫ് റെക്ടിഫയർ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും, ഹാഫ് റെക്ടിഫയറിൻ്റെ ഇൻ്റർഫേസ്. ഇതിനകത്ത് സർക്യൂട്ട് ഡയഗ്രം ഉണ്ട്, ഓസിലോസ്കോപ്പിൻ്റെ ഉണ്ട്, അതുപോലെ കാൽക്കുലേഷൻ, അതിൻ്റെ ഡിഫറെൻ്റ് കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് വാല്യു, ലോഡ് റെസിസ്റ്റൻസ് ഒന്ന് സെറ്റ് ചെയ്യണം. അതിനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓസിലോസ്കോപ്പ് ഓൺ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പം അതിനകത്തൊരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് പോലെ, ഗ്രിഡ് പോലെ വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹാഫ് റെക്ടിഫയറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ സൈൻ വേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സി ആർ ഒയിൽ ആ സൈൻ വേവ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും, നമ്മുടെ ഇൻപുട്ട്. അപ്പം റെക്ടിഫയറിൽ കൂടെ പാസ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് എന്തിലേക്കെന്ന് വരുന്നത്, ഓസിലോസ്കോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസിലോസ്കോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഓസിലോസ്കോപ്പിൻ്റെ ഔട്ട്പുട്ട്, റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കണ്ടു. ചാനൽ വണ്ണിൽ നമ്മൾ എന്താ കൊടുത്ത്, ഫുൾ സൈൻ വേവ് കൊടുത്തു. ചാനൽ ടൂവിൽ അതിൻ്റെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചാനൽ വൺ എടുത്തിട്ട് ഫ്രീക്വൻസി വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും. അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇനി ഇതിപ്പോൾ ചാനൽ വൺ അല്ലേ. ഇപ്പോൾ ചാനൽ വണ്ണിന് പൊസിഷൻ, വൈ പൊസിഷന് ചേഞ്ച് ചെയ്യാൻ പറ്റും ഉണ്ടോ, വൈ വെർട്ടിക്കൽ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ അതിനകത്ത് അടുത്ത അതിൻ്റെ വോൾട്ടേജ്, വോൾട്ട് പെർ ഡിവിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ചാനൽ വണ്ണിൻ്റെത്. ചാനൽ ടൂവിൽ എന്തായിരുന്നു, ഔട്ട്പുട്ടായിരുന്നു. അതിലും അതുപോലെ തന്നെ പൊസിഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ അതിൻ്റെ വോൾട്ട് പെർ ഡിവിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് എക്സ് പൊസിഷനും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും കൺട്രോൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കാൽക്കുലേഷനും പാർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ഹാഫ് റെക്ടിഫയർ വെർച്വൽ ലാബിൽ ചെയ്യുന്നത്.
ഫസ്റ്റ് ആ ലോഡ് റെസിസ്റ്റൻസ് ഒന്ന് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓസിലോസ്കോപ്പ് ഓൺ ആക്കുക. ഓൺ ആക്കിയിട്ട് സൈൻ വേവ് ഇൻപുട്ട് കൊടുക്കുക. ഓസിലോസ്കോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ വി വിൽ സീ ദ ഔട്ട്പുട്ട്, റെക്ടിഫൈഡ് ഔട്ട്പുട്ട് അവിടെ കിട്ടും. അതുപോലെ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും, ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ചാനലിൻ്റെ പൊസിഷൻ എക്സ് വൈ രണ്ടിൻ്റെയും അതുപോലെ എക്സ് പൊസിഷൻ ടൈം പെർ ഡിവിഷൻ എല്ലാം നമുക്കിതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് വിർച്വൽ ലാബ് ഹാഫ് റെക്ടിഫയറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫുൾ വേവും കൂടെ പറയാം. ജസ്റ്റ് ഇതിനകത്ത് ഹാഫ് റെക്ടിഫയർ വിത്ത് ഡ്രോ സർക്യൂട്ട് ഉണ്ട്, അതായത് കമ്പോണൻസ് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ കണക്ഷൻസ് ഇതുപോലെ കൊടുക്കേണ്ടി വരും. ആ ഒരു രീതിയിലുള്ളത് കൊണ്ട് അത് ജസ്റ്റ് ഇപ്പോൾ ഡീറ്റെയിൽ പറയുന്നില്ല. അതിനുള്ള സർക്യൂട്ട് വരച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഫുൾ വേവ് റെക്ടിഫയർ കൂടെ പറയാം. ലിസ്റ്റ് ഓഫ് എക്സ്പെരിമെൻ്റ്സ് എടുക്കുക, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഫസ്റ്റ് പോർഷൻ എടുക്കുന്ന തിയറി പോർഷൻ ആണ്. ഫുൾ തിയറി പോർഷൻസ് കൊടുത്തിട്ടുണ്ട്, സെൻറ്റർ ട്രാപ്പ് ബ്രിഡ്ജിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ വേവ് ഫോംസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വിർച്വൽ ലാബ് വെച്ച് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡയഗ്രാം വെച്ചിട്ട് പ്രൊസീജിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് നന്നായിട്ട് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിമുലേഷനിലേക്ക് വരും. സിമുലേഷൻ വരുമ്പം ഹാഫ് റെക്ടിഫയർ പോലെ തന്നെ ഫുൾ റെക്ടിഫയറിലും ഫുൾ റെക്ടിഫയർ എക്സ്പെരിമെൻറ്റുണ്ട്, നമ്മൾ വയർ ചെയ്യേണ്ട എക്സ്പെരിമെൻറ്റുണ്ട്. അപ്പോൾ ഫുൾ റെക്ടിഫയർ ക്ലിക്ക് ചെയ്തു, ഇതുപോലെ ഇൻ്റർഫേസ് വരും. സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്, ഓസിലോസ്കോപ്പ്, അതിൻ്റെ കൺട്രോൾസ്, കാര്യങ്ങൾ, കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ട്. ഇനി എന്ത് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ലോഡ് റെസിസ്റ്റർ ഒന്ന് ചേഞ്ച് ചെയ്യുക. വാല്യൂ ചേഞ്ച് ചെയ്തു, ഇത് ഓസിലോസ്കോപ്പ് നമ്മൾ ഓൺ ചെയ്യും. ഓൺ ചെയ്യുമ്പം സ്ക്രീനിൽ ഇതുപോലെ വരും, ഗ്രിഡ്സ് വരും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഇൻപുട്ട് കൊടുക്കണം. ഇൻപുട്ട് കൊടുക്കുന്നത് എന്താണ്, സൈൻ വേവ് ആണ്. സൈൻ വേവിൽ ക്ലിക്ക് ചെയ്യണം. സൈൻ വേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് സൈൻ വേവ് ഓസിലോസ്കോപ്പിൽ ഡിസ്പ്ലേയിൽ വരും. ഇനി നെക്സ്റ്റ് റെക്ടിഫൈഡ് ഔട്ട്പുട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഓസിലോസ്കോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ കാണുന്നത്. അപ്പോൾ അത് ഓസിലോസ്കോപ്പ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ചാനൽ വണ്ണിൽ അതിൻ്റെ ഇൻപുട്ടും ചാനൽ ടുവിൽ അതിൻ്റെ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഡ്യുവൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻപുട്ടിൻ്റെ ഇതിപ്പോൾ ഇൻപുട്ടാണ്, ചാനൽ വൺ ആയതുകൊണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ചാനൽ ടുവിലിട്ട് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ചാനൽ വണ്ണിൽ, ഇപ്പോൾ ചാനൽ വണ്ണിൽ നമ്മൾ ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ, വൈ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡൗൺവേർഡ്സ് അപ്വേർഡ്സ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചാനൽ ടു ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ പൊസിഷൻ അപ്വേർഡ്സ് ഡൗൺവേർഡ്സ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം ആക്സസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതെല്ലാ പ്രൊവിഷൻസും ഉണ്ട്, എന്താ യൂസർ ഫ്രണ്ട്ലി ആണ്. അതിൻ്റെ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വെർച്വൽ ലാബിൽ ഒരു ഫുൾ വേർ റെക്ടിഫയർ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഫുൾ വേർ റെക്ടിഫയർ ഡ്രോ സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് ഇതുപോലത്തുള്ള കമ്പോണൻസേ കാണത്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, കണക്ഷൻസ് ജസ്റ്റ് ഡ്രാഗ് ഇതിനകത്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കണക്ഷൻസ് വരും. അതുപോലെ ആ കണക്ഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസും ഉണ്ട് വെർച്വൽ ലാബിൽ. ഹാഫ് റെക്ടിഫയർ, ഫുൾ റെക്ടിഫയർ, ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്പീരിയൻസ് വരുന്ന ഏതാണ്, ഈ കോമൺ എമിറ്റർ ക്യാരക്ടറിസ്റ്റിക്സ് BJT എല്ലാം ഇതുപോലെ ഒരു സിമിലർ പ്രൊസീജിയറിൽ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ തിയറി, പ്രൊസീജിയർ, ഓസിലോസ്കോപ്പിൻ്റെ മാനുവൽ, സിമുലേഷൻ, ക്വിസ് ഉണ്ട്. ഇപ്പം ചെയ്തിട്ട് നമുക്ക് ക്വിസ് ടെസ്റ്റ് ക്വിസ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അതിനുള്ള പ്രൊവിഷനുണ്ട്, റെഫറൻസസ് ഉണ്ട്, എല്ലാം. അപ്പോൾ ഇതാണ് വിർച്വൽ ലാബിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ. ജസ്റ്റ് എന്താ വിർച്വൽ ലാബ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, കുറച്ച് എക്സ്പീരിയൻസ്, സർക്യൂട്ട്സ്, ഇലക്ട്രോണിക്സ് വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന കുറച്ച് സർക്യൂട്ട്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അത്ര മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, താങ്ക് യു.